നമസ്കാരം. യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ക്രിസ്തീയ പ്രാധാന്യമുള്ള രാജ്യങ്ങളിലെല്ലാം ക്രിസ്മസ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. എങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രത്യേക ആഘോഷം എന്നതിനപ്പുറം ക്രിസ്മസ് എല്ലാവരുടെയും ആഘോഷമായി മാറിയിട്ടുണ്ട്. ഇന്നിതാ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി നമുക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം വരിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ഈ ആഘോഷങ്ങളുടെ പൂർണ്ണതയ്ക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം അനിവാര്യ ഘടകമാണ്. ക്രിസ്മസ്, ഓണം, റംസാൻ തുടങ്ങിയ ആഘോഷങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ രുചിയേറുന്ന വിഭവങ്ങൾ നമ്മുടെ മുന്നിലെത്താറുണ്ട്. നീണ്ട 25 ദിവസത്തെ നോമ്പിന്റെ അവസാന ദിവസമായ ക്രിസ്മസ് രാവിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. അത്തരം വിഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നല്ല വിഭവങ്ങളാണല്ലോ ഓർമ്മ വരിക. ശരിയാ, കള്ളപ്പം, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് വൈന്, എന്തൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ അല്ലേ. അതിൽ ഏറ്റവും നല്ല രസം ക്രിസ്മസ് കേക്ക് ആണല്ലോ. ക്രിസ്മസ് കേക്ക് ആണല്ലോ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവം. ശരിയാ, ഭയങ്കര രസം. കേക്ക് പറയുമ്പോൾ വായന വെള്ളം ഊരാ. കേക്ക് ഉണ്ടാക്കുന്ന രീതി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഉണക്കമുള്ള പഴങ്ങളും പിന്നെ പഴകിയ പഴങ്ങളും അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിനുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ആഴ്ചയോളം പഴക്കമുള്ള വൈനിൽ ഈ മിശ്രിതമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കണ കാണാൻ ഭയങ്കര രസമല്ലേ. അതിങ്ങനെ മിശ്രിതമൊക്കെ കൂട്ടി കുഴച്ച് വൈനിലൊക്കെ ആക്കി ഭയങ്കര ഒരു ആഘോഷം തന്നെയാണത്. അതേപോലാണ് കിണ്ണത്തപ്പം. എനിക്ക് കിണ്ണത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അത് കിണ്ണത്തപ്പല്ലോ, കള്ളപ്പാണ്. കള്ളപ്പാണോ? ക്രിസ്മസിൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു രൂപമാണ് കള്ളപ്പം. ഈ കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കി, കള്ളപ്പത്തിന് ഇങ്ങനെ പേര് വന്നെന്ന് ലുബ്നക്ക് അറിയോ? പണ്ട് കാലങ്ങളിൽ കള്ള ഉപയോഗിച്ചിട്ടാണ് ഈ മാവ് പുളിപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്നൊക്കെ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം പുളിപ്പിക്കാറൊക്കെ ചെയ്യാറ്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, നല്ല രസമായിട്ടത് കാണാനും ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ സവാളയും കുരുമുളകും അരിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിങ്ങനെ വറുത്തെടുത്ത് ആ മാവ് ഇങ്ങനെ നമ്മുടെ ദോശനെക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പത്തിലാണ് ഇതുണ്ടാക്കിയെടുക്കുക. നല്ല രസമാണ് കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അതുപോലെ മറ്റൊരു രുചികരമായ വിഭവമാണ് ചെമ്മീൻ വട. കുരുമുളക്, ഉപ്പ്, മസാലപ്പൊടി എന്നിവയെ ചേർത്തുകൊണ്ട് വറുത്തെടുക്കുന്ന ചെമ്മീൻ വട സ്വാദിഷ്ടമായ ഒന്ന് തന്നെയാണ്. കള്ളപ്പത്തിന്റെ കൂടെ നല്ല ബീഫിന്റെ പല പല വിഭവങ്ങളും ക്രിസ്മസിന് വളരെ മുന്നിൽ തന്നെ ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല വിഭവമാണ് ബീഫ് ചാപ്സ്. ഈ ബീഫ് ചാപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ബീഫ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് വറുത്ത സവാളയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടാണ് ഈ ബീഫ് ചാപ്സ് ഉണ്ടാക്കുക. എന്ത് ടേസ്റ്റാന്നറിയോ? മുന്തിരിവൈൻ ഇല്ലാതെ എന്ത് ആഘോഷാണോ? മുന്തിരി ഒരു മൺഭരണിയിലോ ജാറിലോ ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം, പഞ്ചസാര, ഗോതമ്പ്, ഈസ്റ്റ് എന്നിവയെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത്, വായു കിട്ടാത്ത രീതിയിലോ ഒരാഴ്ച സൂക്ഷിച്ചു വെക്കുക. പിന്നീട് അത് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് അരിച്ചെടുത്ത് വൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ മുന്തിരി വൈനൊക്കെ ആഴ്ചയോളം കുപ്പിയിലകത്ത് ഇട്ടിട്ടല്ലേ ഭയങ്കര ടേസ്റ്റിലല്ലേ ഉണ്ടാവുക. അത് ഭയങ്കര രസമല്ലേ കാണാൻ, അത് ഉണ്ടാക്കാനും കുടിക്കാനും ഭയങ്കര ടേസ്റ്റാ. ഇത്രയൊക്കെ നല്ല വിഭവങ്ങളാണ് ഈ ക്രിസ്മസിന് ഉണ്ടാവുന്നത് അല്ലേ ലുബ്ന? അതന്നെ, ഇനി ഇതൊക്കെ കഴിക്കണമെന്നുണ്ട് അടുത്ത വർഷം ആവേണ്ടതാവോ. അതെ അതെ, പക്ഷെ ഈ ഒരു ക്രിസ്മസ് എല്ലാവർക്കും അടിപൊളി ആയിരിക്കണം അല്ലേ. അതെ, ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷത്തിന്റെയും നല്ലൊരു ക്രിസ്മസ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. രുചിയേറിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്കും ഈ ക്രിസ്മസിനെ വരവേൽക്കാം. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.